സൂര്യനാണ് ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നക്ഷത്രം. സൂര്യൻ കാരണമാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് തന്നെ. ചെടികൾ സൂര്യപ്രകാശം കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഓക്സിജൻ ശ്വസിച്ചാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം സൂര്യൻ ഇല്ലാണ്ടായാൽ എന്ത് സംഭവിക്കും? മൊത്തം ഇരുട്ടാകും ഏറെക്കുറെ. പക്ഷെ ഒരു സ്വിച്ച് ഇട്ട പോലെ പെട്ടെന്ന് ഇരുട്ടിലാവില്ല. നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ സൂര്യൻ അപ്രത്യക്ഷമായാൽ ഏകദേശം 8 മിനിറ്റ് എടുക്കും നമ്മളത് അറിയാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഭൂമിയിൽ നിന്നും 8 ലൈറ്റ് മിനിറ്റ് അകലെയാണ്. ഈ ലൈറ്റ് മിനിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റിൽ ലൈറ്റ് സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് 1 ലൈറ്റ് മിനിറ്റ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ചൊവ്വയിലുണ്ടെന്ന് വിചാരിക്കുക. നിങ്ങൾ ഭൂമിയിലും ചൊവ്വയിലുള്ള നിങ്ങളുടെ ഫ്രണ്ടിനും ഭൂമിയിലുള്ള നിങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ചൊവ്വയിലുള്ള ഫ്രണ്ട് നിങ്ങളെ കൈ കാണിച്ചാൽ ഏകദേശം 30 മിനിറ്റ് എടുക്കും നിങ്ങൾക്കത് കാണാൻ. അതായത് ചൊവ്വയിലുള്ള ഫ്രണ്ട് കൈ കാണിച്ച് പോയി കുളിച്ച് ഭക്ഷണം കഴിച്ച് വന്നതിന് ശേഷമായിരിക്കും ആ കൈ കാണിച്ച് ഭൂമിയിലിരിക്കുന്ന നിങ്ങൾ കാണുക. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ 65 മില്യൺ ലൈറ്റ് ഇയേഴ്സ് അകലെയുള്ള ഒരു ഗ്രഹത്തിലെ ജീവികൾക്ക് പവർഫുൾ ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ടെലസ്കോപ്പ് വെച്ച് അവരിപ്പോൾ ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഡൈനോസോറസിനെയായിരിക്കും കാണാൻ പറ്റുക. ഞാനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് കാണണമെങ്കിൽ ഇനിയും ഒരു 65 മില്യൺ ലൈറ്റ് ഇയേഴ്സ് കഴിയണം. ഈ ഒരു പ്രതിഭാസം കൊണ്ടാണ് സൂര്യൻ അപ്രത്യക്ഷമായതിനു ശേഷം 8 മിനിറ്റ് കഴിഞ്ഞ് മാത്രം നമ്മളത് അറിയാനുള്ള കാരണം. ഈ 8 മിനിറ്റ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭൂമി മൊത്തം ഇരുട്ടിലാവും. പിന്നെ അതുമാത്രമല്ല, ഭൂമി ഈ സൂര്യൻ്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ട് ഓർബിറ്റിലുള്ള കറക്കം നിർത്തിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനിൽ കൂടെ സഞ്ചരിക്കാൻ തുടങ്ങും. പിന്നെ ഒരു സ്വിച്ച് ഇട്ട പോലെ ചന്ദ്രൻ അപ്രത്യക്ഷമാകും. ചെടികൾ ഓക്സിജൻ തരുന്നത് നിർത്താൻ തുടങ്ങും. പക്ഷേ അത് അത്ര വലിയ പ്രശ്നമല്ല. കാരണം ഇനി ഒരു 1000 വർഷത്തേക്കുള്ള ഓക്സിജൻ ഭൂമിയിൽ ഇപ്പം തന്നെയുണ്ട്. അതിനും വലിയ പ്രശ്നങ്ങൾ വേറെയുണ്ട്. സൺഗ്ലാസിൻ്റെ കച്ചവടം നടത്തുന്നവർ പെടും. അതൊന്നും അത്ര വലിയ പ്രശ്നമല്ല. കാരണം അതൊന്നും ആലോചിച്ച് വറി ചെയ്യാനുള്ളൊരു സമയം പോലും നമുക്ക് കിട്ടില്ല. കാരണം 1 ആഴ്ചയ്ക്കുള്ളിൽ ഭൂമിയിലെ ടെമ്പറേച്ചർ ഏകദേശം 0 ഡിഗ്രിയിലേക്ക് എത്തും. പതുക്കെ പതുക്കെ അത് വീണ്ടും താഴ്ന്നുകൊണ്ടേയിരിക്കും. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും തണുത്തുറഞ്ഞ് 1 വർഷത്തിനുള്ളിൽ മരിക്കും. എല്ലാ ജീവജാലങ്ങളും മരിക്കുമെന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ പറയാം, ഭൂമി തണുക്കുമ്പോൾ കടലും പതുക്കെ തണുക്കാൻ തുടങ്ങും. കടലിൻ്റെ മേൽഭാഗം മാത്രം ഐസാവും, അടിത്തട്ടിലുള്ള വെള്ളം അങ്ങനെ തന്നെ ഇരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ ജലം ഭൂമിയുടെ കോറിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നുകൊണ്ടാണ്. ഈ ജലത്തിനുള്ളിൽ സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും. നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഭൂമി ഒരു സ്ട്രേറ്റ് ലൈനിൽ സഞ്ചരിക്കുകയാണല്ലോ. അങ്ങനെ സഞ്ചരിച്ച് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം പ്രപഞ്ചത്തിലെ മറ്റൊരു സൂര്യനെ ഭൂമി കണ്ടെത്തിയെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലെ ഈ ഐസ് പതുക്കെ ഉരുകി ഭൂമി ചൂടാകാൻ തുടങ്ങും. ഭൂമിയുടെ കടലിൻ്റെ അടുത്തുള്ള സൂക്ഷ്മാണുക്കൾ പരിണാമം സംഭവിച്ച് മറ്റൊരു ഇൻ്റലിജൻ്റ് ലൈഫിന് തുടക്കമാകും. പക്ഷെ അതൊരിക്കലും മനുഷ്യനായിരിക്കില്ല. പക്ഷേ ഇതൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട, ഇനിയും ഒരു 500 കോടി വർഷം കഴിഞ്ഞ് മാത്രമായിരിക്കും സൂര്യന് എന്തെങ്കിലും സംഭവിക്കുക. പക്ഷേ അതിന് മുമ്പ് തന്നെ മനുഷ്യൻ ടെക്നോളജി യൂസ് ചെയ്ത് വേറെ പല ഗ്രഹങ്ങളിലേക്കും ചേക്കേറിയിരിക്കും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി എന്നെ അറിയിക്കേണ്ടതാണ്. ഇതുപോലെ രസകരമായ ഒരുപാട് വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക. എൻ്റെ പേര് ജെറിൻ. അടുത്ത വീഡിയോയിൽ കാണാം.